കഴിഞ്ഞ ദിവസം മലയാള മനോരമയുടെ ഓൺലൈനിലും മനോരമ ന്യൂസിലും ഒരു വാർത്ത വന്നിരുന്നു. വാർത്ത മനോരമ ന്യൂസിൻ്റെ നിയറ്റിംഗർ ബ്യൂറോ ചെയ്തു എന്ന് പറയുന്ന വാർത്തയാണത്. സൈബടങ്ങളിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്ന പലരും ഈ വാർത്ത കണ്ടു കാണാനുള്ള സാധ്യതയുണ്ട്. വാർത്ത ഇതാണ്, തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ മാർത്താണ്ഡത്തെ നാഷണൽ ഹൈവേയിലെ ഫ്ലൈഓവറിനകത്ത് കുഴി രൂപപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല കുഴി രൂപപ്പെട്ട് താഴെ വരെ കാണുകയും ചെയ്യാം, കൃത്യമായിട്ട് കമ്പിക്കടയിൽ കൂടെ താഴെ കാണുകയും ചെയ്യാം. ഒരു ഗർത്തം രൂപപ്പെട്ടിരിക്കുകയാണ് ഫ്ലൈഓവറിൻ്റെ മുകളിൽ. ആ വാർത്ത മലയാള മനോരമ പാക്കേജ് ചെയ്ത ഒരു രീതിയുണ്ട്. ആ രീതിക്കകത്ത് ഒരിടത്തും ദേശീയപാതയെന്നോ അല്ലെങ്കിൽ തമിഴ്നാടെന്നോ അല്ലെങ്കിൽ കന്യാകുമാരി എന്നോ പറഞ്ഞിട്ടില്ല, കേരളത്തെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. പക്ഷേ ആ വാർത്ത പാക്കേജ് ചെയ്ത രീതിക്കകത്ത് നോക്കുകയാണെങ്കിൽ വാർത്ത വായിച്ചാൽ വാർത്ത കേട്ട് വരുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ കേരളത്തിലാണോ എന്ന് തോന്നിപ്പോകും. അങ്ങനത്തെ ഒരു ആംഗിളിലാണ് അവർ വാർത്ത ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഫസ്റ്റിൽ ആദ്യമായിട്ട് അവർ വാർത്ത അപ്ലോഡ് ചെയ്ത സമയത്ത് ഹാഷ്ടാഗ് നെയ്യാറ്റിങ്കർ എന്നുകൂടി അവർ ആഡ് ചെയ്തിരുന്നു. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കേരളത്തിലേതോ പാലത്തിനകത്ത് കുഴി വന്നു അല്ലെങ്കിൽ ഗർത്തം വന്നു എന്ന രീതിയിലായിരിക്കും ആ വാർത്ത വരാൻ പോകുന്നത്. പക്ഷേ കേരളത്തിലാണെന്ന് അവർ വാർത്തയ്ക്കകത്ത് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അവരെ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷേ പാക്കേജിങ് രീതി എന്ന് പറഞ്ഞാൽ അത് പിണറായി പി എ മുഹമ്മദ് റിയാസിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയുള്ളത് തന്നെയാണ്. ശ്രദ്ധേയമായ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ വാർത്ത അതുപോലെ എടുത്ത് പിണറായിയും പി എ മുഹമ്മദ് റിയാസിനെ കുറ്റം പറയാൻ വേണ്ടി രംഗത്തിറങ്ങിയ പലരും ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രമുഖർ എന്ന് പറയുമ്പോഴത്തേക്കും മുസ്ലിം ലീഗിൻ്റെ സൈബർ ഗ്രൂപ്പാണ്. മുസ്ലിം ലീഗിൻ്റെ സൈബർ ഗ്രൂപ്പുകളിൽ ഇത് പിണറായി പണിത പാലമാണെന്നും പിണറായി പണിത പാലത്തിനകത്തും ഇതുപോലെ തന്നെ കുഴി വന്നു എന്നും പറഞ്ഞ് അവർ വ്യക്തമായിട്ട് പ്രചാരണം നടത്തുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ പാലാരിവട്ടം പാലം പണിതത് യു ഡി എഫ് ആണ്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗാണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ട് മുസ്ലിം ലീഗിൻ്റെ മന്ത്രി ഇരുന്ന സമയത്താണ് പാലാരിവട്ടം പാലം പണിതത്. പിന്നെ പാലാരിവട്ടത്ത് എന്ത് സംഭവിച്ചെന്നും പാലം അടച്ചിടേണ്ടി വന്നു, പിന്നെ അത് പുതുക്കി പണിയേണ്ട ആവശ്യകതയിലേക്ക് എത്തിയ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒരു പാലം പൊളിഞ്ഞു കഴിഞ്ഞാൽ അത് സംസ്ഥാന സർക്കാരിൻ്റെയും ഇടതുപക്ഷ സർക്കാരിൻ്റെയും പിണറായിയുടെയും ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ടുള്ള പി എ മുഹമ്മദ് റിയാസിനെ തലയിടാൻ വേണ്ടി വലിയ താല്പര്യമാണ് യു ഡി എഫിൻ്റെ സൈബർ ഗ്രൂപ്പിന്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ സൈബർ ഗ്രൂപ്പിന്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രചാരണം ശക്തമായിട്ട് അവർ നടത്താറുമുണ്ട്. അതുപോലെ തന്നെ ഈ മലയാള മനോരമയുടെ ഈ വാർത്ത വെച്ച് വീണ്ടും ലീഗിൻ്റെ സൈബർ ടീമുകൾ പ്രചാരണം നടത്തി. ആ പ്രചാരണം ഇപ്പോൾ ഇന്ത്യ ടുഡേ വ്യക്തമായിട്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ്, പൊളിച്ചിരിക്കുകയാണ്, പരിപൂർണമായിട്ടും അസത്യമാണെന്ന് അവർ കണ്ടുപിടിച്ചിട്ടുമുണ്ട്. ഇന്ത്യ ടുഡേ മലയാളത്തിൻ്റെ ഓൺലൈനകത്ത് ഫാക്ട് ചെക്കിന് വേണ്ടി മാത്രമായിട്ട് പ്രത്യേകം ഒരു സെക്ഷനുണ്ട്, അതിനകത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് മാർത്താണ്ഡം പാലം പണിതത് പിണറായി അല്ലാതെ. നമുക്ക് ആ വാർത്തയിലേക്ക് പോവാം. മുസ്ലിം ലീഗിൻ്റെ യു ഡി എഫിൻ്റെ സൈബർ ടീമുകൾ പ്രചരിപ്പിച്ച ഒരു വാർത്ത കൂടി അസത്യമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ആ വാർത്തയ്ക്കകത്ത് പറയുന്നത് ഇങ്ങനെയാണ്, മാർത്താണ്ഡം പാലം നിർമ്മിച്ചത് പിണറായി സർക്കാരോ? സത്യം ഇതാണ്, ഫാക്ട് ചെക്ക്. പ്രചാരത്തിലുള്ള പോസ്റ്റുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് ഇന്ത്യ ടുഡേയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. പിണറായി വിജയൻ സർക്കാർ നിർമ്മിച്ച മാർത്താണ്ഡം മേൽപ്പാലം പണി പൂർത്തിയാക്കി 5 വർഷത്തിനകം തകർന്നു എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണമുണ്ട്. പാലം അപകടാവസ്ഥയിലാണെന്ന വാർത്തയ്ക്കൊപ്പമാണ് പോസ്റ്റുകൾ പ്രചരിക്കുന്നത്. പിണറായിട മാർത്താണ്ഡം പാലം ചരിത്രത്തിലേറും പണി പൂർത്തിയാക്കി 5 വർഷത്തിനുള്ളിൽ കോൺക്രീറ്റ് കമ്പി പുറത്ത് കാണുന്ന അത്ഭുത പ്രതിഭാസം എന്ന രീതിയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ഐ യു എം എൽ കൂമൻചിറ എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് വന്നിട്ടുണ്ട്. അതിന് ഏകദേശം 2000 ലൈക്കും വന്നിട്ടുള്ള കാര്യമാണ്, ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്നാൽ പ്രചാരത്തിലുള്ള പോസ്റ്റുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് ഇന്ത്യ ടുഡേയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. മാർത്താണ്ഡം പാലവുമായി കേരള സർക്കാരിന് യാതൊരു ബന്ധവുമില്ല. ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ആർക്കൈവ് ലിങ്ക് കൂടി അവർ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ അവർ പറയുന്നു, മാർത്താണ്ഡം മേൽപ്പാലത്തിൽ ചില ഇടങ്ങളിൽ കോൺക്രീറ്റിന് വിള്ളൽ വന്നതുമായി ബന്ധപ്പെട്ട് മനോരമ ന്യൂസ് നൽകിയ വാർത്തയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത്. ഉദ്ഘാടനം കഴിഞ്ഞ് 5 വർഷത്തിനുള്ളിൽ കേരള തമിഴ്നാട് അതിർത്തിയിലെ മാർത്താണ്ഡം പാലം അപകടാവസ്ഥയിൽ, പാലത്തിൻ്റെ കോൺക്രീറ്റ് അടർന്ന് കമ്പി പുറത്ത് കാണുന്ന അവസ്ഥയിലാണ് എന്ന് തുടങ്ങുന്ന റിപ്പോർട്ടിൽ പാലത്തിൻ്റെ അപകടാവസ്ഥ വിവരിക്കുന്നുണ്ട്. മനോരമ ന്യൂസ് നൽകിയ വാർത്തയുടെ പൂർണ്ണ രൂപവും ഞങ്ങൾ പരിശോധിച്ചു. എന്നാൽ നിർമ്മാണം കേരള സർക്കാരാണ് നടത്തിയെന്ന് വാർത്തയിൽ പറയുന്നില്ല. മനോരമ ന്യൂസിൻ്റെ റിപ്പോർട്ടിൻ്റെ ലിങ്ക് കൂടി അവർ കൊടുത്തിട്ടുമുണ്ട്. മാർത്താണ്ഡം മേൽപ്പാലത്തിൻ്റെ കോൺക്രീറ്റ് ഇളകിയതുമായി ബന്ധപ്പെട്ട് വാർത്ത മറ്റു മാധ്യമങ്ങളും നൽകിയിട്ടുണ്ട്. 2 അടിയോളം വീതിയുള്ള കുഴി രൂപപ്പെട്ടതിനാൽ ജനങ്ങളുടെ സുരക്ഷ മുന്നിൽ കണ്ട് ഇപ്പോൾ മേൽപ്പാലത്തിലൂടെയുള്ള ഗതാഗതം നിർത്തിവെച്ചിരിക്കുകയാണെന്ന് ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിർമ്മാണത്തിലെ അപാകതയാണ് പാലത്തിന് ഇത്ര വേഗത്തിൽ വിള്ളൽ വീഴാൻ കാരണമായതെന്ന് വിമർശനവും ഉയർന്നിട്ടുണ്ട്. 2.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള മേൽപ്പാലം നാഗർകോവിൽ തിരുവനന്തപുരം ഹൈവേയിൽ പാർവതീപുരത്തിനും മാർത്താണ്ഡത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2016 നിർമ്മാണം ആരംഭിച്ച മേൽപ്പാലം 2018 ഡിസംബറിലാണ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്.
അതിർത്തി പ്രദേശമായതിനാൽ ഇരു സംസ്ഥാനങ്ങൾക്കും പാലം നിർമ്മാണത്തിൽ പങ്കുണ്ടോ എന്ന വിവരവും ഞങ്ങൾ പരിശോധിച്ചു. എന്നാൽ ദേശീയപാത 47 ഭാഗമായ മാർത്താണ്ഡം മേൽപ്പാലം കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. ഒന്നുകൂടെ വായിക്കാം, ദേശീയപാത 47 ഭാഗമായ മാർത്താണ്ഡം മേൽപ്പാലം കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. മുൻ കേന്ദ്രമന്ത്രിയും കന്യാകുമാരി എം പിയുമായിരുന്ന പൊൻ രാധാകൃഷ്ണൻ മുൻകൈ എടുത്താണ് മാർത്താണ്ഡം ഫ്ലൈ ഓവർ നിർമ്മിച്ചത്. കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിൻ്റെ രേഖകളിൽ മാർത്താണ്ഡം മേൽപ്പാലത്തിനായി 307 crore വകയിരുത്തിയതായി വ്യക്തമാക്കുന്നുണ്ട്. 2014 മുതൽ 2018 വരെ തമിഴ്നാട്ടിൽ നടത്തിയ റോഡ് വികസനത്തെ പറ്റിയുള്ള വിവരത്തിലാണ് മാർത്താണ്ഡം മേൽപ്പാലം ഉൾപ്പെടെയുള്ള റോഡുകളെ പറ്റി വിശദമാക്കുന്നത്. ആ രേഖ കൂടി അവർ കൊടുത്തിട്ടുമുണ്ട്. ലഭ്യമായ വിവരങ്ങളിൽ നിന്നും വൈറൽ പോസ്റ്റിൽ നിന്ന് ആരംഭിക്കുന്ന പോലെ മാർത്താണ്ഡം മേൽപ്പാലത്തിന് നിർമ്മാണം നടത്തിയത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള കേരള സർക്കാരല്ലെന്നും കേന്ദ്ര ഗതാഗത മന്ത്രാലയമാണെന്ന് വ്യക്തമായി. കേന്ദ്ര ഗതാഗത മന്ത്രാലയം, അതായത് ബി ജെ പിയുടെ സർക്കാർ നിർമ്മിച്ച പാലത്തിനകത്താണ് ഇപ്പോൾ വിള്ളൽ വീണിട്ടുള്ളത്. വിള്ളലിന് മാത്രമല്ല, കമ്പി ഉറത്ത് കാണുകയും കമ്പിയുടെ താഴെ കൃത്യം താഴെ റോഡ് കാണുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു കുഴി ഗർത്തമാണ് അവിടെ രൂപപ്പെട്ടിട്ടുള്ളത്. അതിൽ കൂടി ഇപ്പോൾ ഗതാഗതം അനുവദിക്കുന്നില്ല. കേന്ദ്ര ഗതാഗത മന്ത്രാലയം ബി ജെ പിയുടെ സർക്കാർ പണിത പാലത്തിനകത്താണ് ഇപ്പോൾ വിള്ളൽ കണ്ടിട്ടുള്ളത്. അത് പിണറായി വിജയൻ്റെ പി എ മുഹമ്മദ് റിയാസിനെ തലയിൽ ഇടാൻ വേണ്ടിയാണ് ലീഗുകാർക്ക് താല്പര്യം. താല്പര്യം പാലാരോട്ടം പാലത്തെ എങ്ങനെ മറയ്ക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണ്. മാത്രമല്ല, ബി ജെ പിക്ക് ഒരു സഹായം ചെയ്തു കൊടുക്കുക എന്ന ഒരു പരിപാടി. നേരത്തെ ശബരിമല സമയത്ത് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊടുത്ത പോലെ ഇത് മറ്റൊരു നാരങ്ങ വെള്ളം മാത്രമാണ്. പക്ഷേ ഈ സാങ്കേതിക വിദ്യയുടെ കാലത്ത്, സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഇത്തരം കള്ളങ്ങൾക്ക് അധികം ആയുസില്ല. ഈ കള്ളം ഇവിടെ അതിവിദഗ്ധമായിട്ട് ഒരു ദേശീയ മാധ്യമം തന്നെ പിടിച്ച് പൊളിച്ചിരിക്കുകയാണ്. മാത്രമല്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഈ വാർത്ത എങ്ങനെ വന്നു എന്ന കാര്യം. എന്തൊക്കെയായാലും മുസ്ലിം ലീഗിൻ്റെ സൈബർ ടീമിൻ്റെ ഒരു പുതിയ കള്ളം കൂടി പൊളിഞ്ഞിരിക്കുകയാണ്. മാർത്താണ്ഡം പാലം തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലെ മാർത്താണ്ഡം പാലം പിണറായി വിജയൻ്റെ പി എ മുഹമ്മദ് റിയാസിനെ തലയിൽ കെട്ടിവെക്കാനുള്ള ലീഗിൻ്റെ ശ്രമം ഒരിക്കൽ കൂടി പൊളിഞ്ഞിരിക്കുകയാണ്.